ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യത്തെ ലാലേട്ടന്റെ കൗണ്ട് ഡൗൺ പ്രൊമോ എത്തിയിരിക്കുകയാണ്. ഇനിതേ 6-6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാനെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ചെന്നൈയിലേക്ക് തിരിക്കുകയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റുകൾക്ക് അവർക്കൊക്കെ കിട്ടിത്തുടങ്ങിയോ? ഹിൻ്റ് ഒന്നുമില്ല നമ്മുടെ പ്രൊമോയിൽ. ഹിൻ്റ് ഒന്നുമില്ല. ഓരോ സീസൺ കഴിയുന്തോറും ഹിൻഡുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ളതാണ്. പക്ഷേ ഹിൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരൊക്കെയാണ് സീസൺ സിക്സിൽ വരാൻ പോകുന്നത്, ഓരോ നിമിഷവും ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തവർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ലാലേട്ടൻ്റെ ആദ്യത്തെ കൗണ്ട് ഡൗൺ പ്രൊമോ വന്നിരിക്കുന്നത് 7 മണിക്കാണ്. ഇന്ന് രാവിലെ കൃത്യം 7 മണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നാളെ നോക്കിയാൽ മതി, അടുത്ത പ്രൊമോയും രാവിലെ 7 മണിക്ക് തന്നെ വരാനാണ് സാധ്യത. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു ലാലേട്ടൻ ഇങ്ങനെ ഏതോ റൂമിനകത്ത് നിൽക്കുകയാണ്. ഇനി ലാലേട്ടൻ പറഞ്ഞാൽ ഇനി എത്ര ഷോർട്സ് ഉണ്ട്? 6 ഷോർട്സ് അല്ലേ, 6 മോർ ഷോർട്സ്. ആ ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാനും 6 ദിവസം മാത്രമേ ഉള്ളൂ. അസത്തോമാ സദ്ഗമയാ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്പോൺസേഴ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഡാസ്ലർ ഉണ്ട്, സെവനപ്പ് ഉണ്ട്, അപ്പോൾ കുറേ ഉണ്ട്, സംഭവങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ 9:30 അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേയിൽ 9 മണിക്കുമാണ്. നിങ്ങൾക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും കാണാം എപ്പിസോഡ്. അതോടൊപ്പം നമ്മുടെ TVയിലും കാണാം. TVയിൽ വരുന്നതിനേക്കാളും നേരത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൊമോട്ടൊക്കെ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങളുടെ മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. പക്ഷേ ഹിൻഡ് ഒന്നുമില്ല. ഓരോ സീസൺ കഴിയുന്നതോറും എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൂട്ടി കാണുകയാണ്. അപ്പം കഴിഞ്ഞ നമ്മുടെ സീസൺ 5 ആദ്യമായിട്ട് ഹിൻഡൊക്കെ കാണിച്ചു. ഇത്തവണ സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്ന് കത്തിയ സമയമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ ഈ 6-ാമത്തെ ഡേയിലാണ് നമ്മുടെ അവലാഷാജിയുടെ പേരൊക്കെ നിന്ന് കത്തിയത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഗുമ്മില്ല. വെറുതെ ലാലേട്ടൻ വരുന്നു പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ പ്രൊമോട്ട് ഷൂട്ട് ചെയ്ത സമയത്തൊന്നും കണ്ടസ്റ്റൻ്റിൻ്റെ ഫൈനൽ സെലക്ഷൻ ഒന്നും ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ വരുന്ന പ്രൊമോയിൽ എന്തെങ്കിലും കാണിക്കുമായിരിക്കും. എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നലെ അങ്ങനെ കാണിച്ച സ്ഥിതിക്ക് ഇന്ന് വേറെ എന്തെങ്കിലും വേറൊരു വെറൈറ്റി വരുമെന്നാണ്. പക്ഷേ ഇതും അൺപ്രഡിക്റ്റബിൾ ആക്കി കഴിഞ്ഞു, കളഞ്ഞു. ഓക്കെ, ഇനി കണ്ടസ്റ്റൻസിൻ്റെ കാര്യം. അവർക്കൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ കിട്ടിത്തുടങ്ങുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അതായത് 5, 6, 7, 8 തീയതികളിലാണ് കണ്ടസ്റ്റൻസ് മുംബൈയിൽ അല്ല മുംബൈയിൽ നിന്ന് ചെന്നൈയിൽ എത്തുന്നത്. EVP ഫിലിം സിറ്റിയിലാണ് ചെന്നൈയിൽ എത്തുന്നത്. 9-ാം തീയതി ആയിരിക്കും മിക്കവാറും പെർഫോമൻസും ലാലേട്ടനുമായിട്ടുള്ള സീനും രണ്ടും 9-ാം തീയതി ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയാൻ പറ്റുന്നത്. സാധാരണ അങ്ങനെയല്ല. ഷോ തുടങ്ങുന്നതിൻ്റെ നമ്മൾ TVയിൽ 10-ാം തീയതി കാണുവാണെങ്കിൽ 9-ാം തീയതി ഇവർ വീട്ടിൽ കയറും. ഓക്കെ, ലാലേട്ടനുമായിട്ട് സംസാരിച്ച് വീട്ടിൽ കയറുന്നത് 9-ാം തീയതിയാണ്. അതേസമയം ഇവരുടെ ഡാൻസും പെർഫോമൻസ് ഒക്കെ 8-ാം തീയതിയാണ് ഇവർ സ്റ്റേജിൽ കളിക്കുന്നത്. 8-ാം തീയതി കളിച്ച് പോയി ആ ഡ്രസ്സ് ഊരി വെച്ച് അതുപോലെ വന്ന് 9-ാം തീയതി ലാലേട്ടനോട് സംസാരിച്ചാണ് കയറി പോകുന്നത്. പക്ഷേ ഇത്തവണ 9-ാം തീയതി ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. തള്ളിക്കളയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം. അങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. 8-ാം തീയതി ആകുമ്പോൾ നമുക്കറിയാം അന്ന് ഷൂട്ടുണ്ടോ ഷൂട്ടില്ലേ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കണ്ടസ്റ്റൻസിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിത്തുടങ്ങേണ്ട സമയമായി, കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ദെൻ പറയാനുള്ള ഒരു കാര്യം, ആരൊക്കെയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ്? കുറേ കൺഫ്യൂഷൻസ് ഇങ്ങനെ പിടിച്ചുപിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. കണ്ടസ്റ്റൻസിൻ്റെ കേസ് പറയുമ്പം ഈ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നവരൊക്കെ ഇങ്ങനെ സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് മൊത്തം അതാണ് ഇപ്പോൾ 2 ദിവസം കൊണ്ട് ആരും, നിങ്ങൾ ശ്രദ്ധിച്ചു, ആരും ഇപ്പോൾ കണ്ടസ്റ്റൻസിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. കാരണം കൺഫേംഡ് ആയവർ പോലും ഈ സ്റ്റോറിയൊക്കെ കേട്ട് അവരെ വെൽക്കം ഒക്കെ ചെയ്യുമ്പോൾ ഹലോ ഞാൻ ബിഗ് ബോസിലേക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ഇതിലൊക്കെ എന്താ പറയുക, ചാനൽ ഇൻസ്റ്റഗ്രാം ചാനലുകളിൽ അവരുടെ സ്റ്റോറികളൊക്കെ ആക്കിയൊക്കെ ഇടുന്നു. എന്താ നടക്കുന്നതെന്നൊന്നും ഒരു പിടിയുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക, അപ്പോൾ അറിയാൻ പറ്റും. എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരട്ടെ. ഇനി ഞാൻ വരുന്ന വീഡിയോ ഹോട്ട്സ്റ്റാർ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് റീചാർജ് ചെയ്യണം, UAE UKയിലൊക്കെ ഉള്ളവർക്ക് എങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് കാണാം, ഈ അപ്ഡേറ്റോട് ഞാൻ ഉടനെ വരാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റോട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ബിഗ് ബോസ് ആണ് ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.